ചൗധരിയ, നിങ്ങളുടെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി. പ്രിയപ്പെട്ടവരെ, ബേപ്പൂർ അന്താരാഷ്ട്ര ജലോത്സവം 3rd edition ചരിത്ര വിജയമാക്കി മാറ്റിയ എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തി അഭിവാദ്യം ചെയ്യുകയാണ്. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ ഓരോ എഡിഷനും പുതുമയാർന്ന അനുഭവങ്ങൾ സമ്മാനിക്കുന്നുണ്ട്. ഇത്തവണ ഡൽഹി IIT വിദ്യാർത്ഥികളുടെ സ്റ്റാർട്ടപ്പ് സംരംഭവുമായി ചേർന്ന് ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് കേരളത്തിലെ ആദ്യത്തെ ഡ്രോൺ ലൈറ്റ് ഷോ അവതരിപ്പിക്കുകയാണ്. 250 ഡ്രോണുകൾ അണിനിരക്കുന്ന ഈ പ്രദർശനത്തിലൂടെ നമ്മുടെ നാടിന്റെ സാംസ്കാരിക തുടിപ്പുകളെ ഒരു പുതിയ സാങ്കേതിക സംവിധാനത്തിലൂടെ ആസ്വദിക്കും. പുതിയ പ്രതീക്ഷകളുടെയും പുതിയ സന്തോഷങ്ങളുടെയും മതസാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും പുതുവർഷം ആശംസിക്കും. ഭാഗമായി കേരളത്തിലെ ആദ്യത്തെ ഡൗൺ ഷോ വീക്ഷിക്കാൻ എത്തിയ എല്ലാവർക്കും എന്റെ ആശംസകൾ. Thank you.
ഇന്ത്യയിലെ തന്നെ പുരാതന തുറമുഖ നഗരങ്ങളിൽ ഒന്നാണ് നമ്മുടെ കോഴിക്കോട്. പ്രാചീന കാലഘട്ടം മുതലുള്ള വ്യാപാര തലസ്ഥാനം എന്ന നിലയിൽ കോഴിക്കോട് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നഗരം എന്നറിയപ്പെട്ടിരുന്നു. അറബികളും ഈജിപ്ഷ്യരും തുർക്കികളും ചൈനക്കാരും ഉൾപ്പെടെയുള്ള വിദേശികൾ വാണിജ്യ ആവശ്യങ്ങൾക്കായി കോഴിക്കോട്ട് എത്തിയിരുന്നു. കോഴിക്കോട് സാമൂതിരി രാജാക്കന്മാരുടെ ഭരണത്തിൻ കീഴിലായിരുന്ന 14-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ ചൈനീസ് സഞ്ചാരികൾ കോഴിക്കോട് വന്നെത്തിയത് തെളിവുകൾ ഏറെയുണ്ട്. പിന്നീട് 1498 പോർച്ചുഗീസ് നാവികനായ വാസ്കോ ഡ ഗാമ കോഴിക്കോട് പട്ടണത്തിൽ നിന്ന് 25 കിലോമീറ്റർ അകലെയുള്ള കാപ്പാട് കടൽത്തീരത്ത് കപ്പലിറങ്ങി കോഴിക്കോടിനെ ലോകചരിത്രത്തിലേക്ക് കൂട്ടിച്ചേർക്കുകയായിരുന്നു. കേരളത്തിലെ പ്രധാന തുറമുഖങ്ങളിൽ ഒന്നാണ് ബേപ്പൂർ. ലക്ഷദ്വീപിലേക്ക് ദിവസേന 2 യാത്രാ കപ്പലുകൾ ഇവിടെ നിന്ന് പുറപ്പെടുന്നു. വടക്കൻ കേരളത്തിലേക്കുള്ള പ്രധാന ചരക്ക് ഗതാഗതവും ബേപ്പൂർ മാർഗമാണ് നടക്കുന്നത്. മലയാളിയുടെ പ്രിയപ്പെട്ട കഥാകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ബേപ്പൂർ കേരള ടൂറിസം വകുപ്പ് ഒരുക്കുന്ന ലിറ്ററി സർക്യൂട്ടിന്റെ ആരംഭ കേന്ദ്രം കൂടിയാണ്. സാഹിത്യ നഗരമായി യുനെസ്കോ തെരഞ്ഞെടുത്ത കോഴിക്കോട് നഗരത്തിന്റെ അഭിമാന ഗോപുരമാണ് ബേപ്പൂർ. രാജ്യത്തെ ഏറ്റവും വലിയ ജലോത്സവങ്ങളിൽ ഒന്നാണ് ബേപ്പൂർ അന്താരാഷ്ട്ര ജലോത്സവം. ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് അതിന്റെ 3-ാം എഡിഷനിലേക്ക് കടന്നിരിക്കുന്നു. രാജ്യത്തെ സാഹസിക ജലകായിക വിനോദങ്ങളുടെ പ്രധാന കേന്ദ്രമായി കോഴിക്കോടിനെ മാറ്റുന്നതിലേക്ക് നയിക്കുന്നതിൽ ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന് നിർണായക സ്ഥാനമുണ്ട്. വിനോദസഞ്ചാരികളുടെ വരവിൽ കേരളം സർവകാല റെക്കോർഡ് കൈവരിക്കുകയാണ്. ഈ വർഷം സെപ്റ്റംബർ മാസം വരെ ലഭ്യമായ കണക്കുകൾ പ്രകാരം 1.59 കോടി ആഭ്യന്തര വിനോദസഞ്ചാരികൾ കേരളത്തിലെത്തി. 447,320 വിദേശ സഞ്ചാരികളും ഈ കാലയളവിൽ നമ്മുടെ സംസ്ഥാനം സന്ദർശിച്ചു. കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാൻ ടൂറിസം വകുപ്പ് ആസൂത്രണം ചെയ്ത പുത്തൻ പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ്. ഈ മഹത്തായ ജലമേളയ്ക്ക് ആതിഥേയരാകുന്നതിലൂടെ കോഴിക്കോട് വിനോദസഞ്ചാരികൾക്കായി ജലകായിക മേള, നാവിക പ്രദർശനങ്ങൾ, പാചകമേള, കലാ സംഗീത സന്ധ്യകൾ തുടങ്ങിയ അനുഭവങ്ങൾ ഒരുക്കുന്നു. കേരളത്തിലെത്തുന്ന സഞ്ചാരികൾക്ക് നമ്മുടെ നാടിന്റെ നാവിക ചരിത്രവും സാഹസികതയും ഒരുപോലെ പകർന്നു നൽകുന്ന അനുഭവമായി ബേപ്പൂർ അന്താരാഷ്ട്ര ജലോത്സവം മാറിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സ്നേഹിൽ കുമാർ സിംഗ്, ജില്ലാ കലക്ടർ കോഴിക്കോട്. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിവൽ സീസൺ 3 എന്നെ അവസാനിപ്പിക്കുക. ഈ പ്രാവശ്യം ലക്ഷക്കണക്കിന് ആളുകൾ ഈ വാട്ടർ ഫെസ്റ്റിവലിൽ പങ്കെടുത്തു. ഇത് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിവലിലെ 3-ാം സീസണായിരുന്നു. ഒരുപാട് ആക്ടിവിറ്റീസും വാട്ടർ ബേസ്ഡ് ആക്ടിവിറ്റീസ്, കൾച്ചർ പരിപാടി, ഫുഡ് ഫെസ്റ്റിവൽ.